ഇന്ന് നമുക്ക് പറയി പെറ്റ പന്തിരുകുലം, അത് ആ കഥകൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ആദ്യമേ പറയട്ടെ, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ശബരിയുടെ കഥ മുതലാണ്. അപ്പോൾ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ നമുക്കത് ഒന്ന് കേട്ടു നോക്കാം. ചിത്രകവചൻ എന്ന ഗന്ധർവരാജൻ്റെ ഏക പുത്രിയായിരുന്നു മാലിനി. മകൾ യൗവനയുക്തയായപ്പോൾ ചിത്രകവചൻ വീതി ഹോത്രൻ എന്ന ഗന്ധർവരാജകുമാരന് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു. ബ്രഹ്മജ്ഞനായിരുന്ന വീതിഹോത്രനുമായുള്ള ദാമ്പത്യ ജീവിതം മാലിനിക്ക് തൃപ്തികരമായിരുന്നില്ല. ഒരിക്കൽ കൽമാഷൻ എന്ന കിരാതനെ കണ്ട് മാലിനി ഭ്രമിക്കുകയും അയാളെ തൻ്റെ കാമുകനായി സ്വീകരിക്കുകയും ചെയ്തു. മാലിനിയുടെ ഈ ദുർനടത്തയാൽ കുപിതനായ ഗന്ധർവൻ അവളെ ശപിച്ചു. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനെ കാമിച്ച നീ കാട്ടാളത്തിയായി തീരട്ടെ. ചെയ്തുപോയ തെറ്റിൽ പശ്ചാത്താപം തോന്നിയ മാലിനി ഭർത്താവിനോട് ശാപമോക്ഷം ഇരുന്നു. ത്രേതായുഗത്തിൽ ഭഗവാൻ നാരായണൻ ദശരഥപുത്രനായ രാമനായിട്ട് അവതരിക്കും. ആ പുണ്യ അവതാര പുരുഷൻ്റെ ദർശനം നിനക്ക് ശാപമോക്ഷ കാരണമായി ഭവിക്കും എന്നനുഗ്രഹിച്ച ശേഷം വീതിഹോത്രൻ തപസ്സിനായിപ്പോയി. മാലിനി ശാപത്തിൻ്റെ ഫലമായി കാട്ടാളത്തിയായി ജനിച്ചു. ശബരൻ അഥവാ മലയവർഗത്തിൽപ്പെട്ടവളായതുകൊണ്ട് ആ കാട്ടാളത്തി ശബരി എന്നറിയപ്പെട്ടു. മലയന്മാരുടെ മൂപ്പനായിരുന്ന മുതുവൻ മലയൻ്റെ ഓമനപുത്രിയായിരുന്നു മണിക്കി. കുട്ടിക്കാലത്ത് തന്നെ അവളുടെ അമ്മ മരിച്ചുപോയതിനാൽ മുതുവൻ അവളെ വളരെയധികം ലാളിച്ചു വളർത്തി. നല്ല ചുറുചുറുക്കുള്ള മണിക്കി ശബരി ആ സംഘത്തിൻ്റെ വാത്സല്യഭാജനമായി വളർന്നു. വേടന്മാരുടെ വില്ലയ്യൽ മരം കയറൽ, വൃക്ഷത്തിൽ നിന്നും വൃക്ഷത്തിലേക്കു വള്ളികളിലൂടെയുള്ള തൂങ്ങിക്കയറ്റം തുടങ്ങിയ സകല കായിക വിദ്യകളും മണിക്ക് അഭ്യസിച്ചു. പ്രകൃതിക്കൊത്ത് മണിക്കിയുടെ ശരീരവും വളർന്നു വന്നു. കാലം കടന്നുപോയി, അവൾ യൗവനയുക്തയായി. മകളുടെ വളർച്ച കണ്ട് മുതുവൻ്റെ മനം വ്യാകുലമായി. തൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് മകളെ അവൾക്ക് അനുരൂപനായ വരനെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കണം. അതിനായി മുതുവൻ ഇടങ്ങളിലുള്ള ശബരി കുടുംബങ്ങളിലെല്ലാം കയറിയിറങ്ങി. പക്ഷേ മണിക്ക് ശബരിക്ക് യോജിച്ച ഒരു വരനെ എങ്ങും കണ്ടെത്തിയില്ല. മുതുവൻ വളരെയധികം വിഷമിച്ചു. തൻ്റെ പിതാവിൻ്റെ ദുഃഖം മണിക്ക് മനസ്സിലാക്കി. അന്ത്യക്കൂട്ടിനൊരു വേടച്ചെറുമനെ കെട്ടിത്തരാൻ അപ്പൻ ഇനി ബുദ്ധിമുട്ടണ്ട. അവൾ നിരാശയോടുകൂടി പിതാവിനെ അറിയിച്ചു. ആ ഇടയ്ക്ക് കാട്ടിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ചെറുമനെ ശബരന്മാർ കണ്ടെത്തി. അവർ ആ വിവരം തങ്ങളുടെ മൂപ്പനെ അറിയിച്ചു. വഴിതെറ്റി അവിടെ വന്നു ചേർന്ന വേടച്ചെറുമനെ തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ മൂപ്പൻ കൽപ്പിച്ചു. ശബരന്മാർ ചെറുമനെ മുതുവൻ്റെ മുന്നിൽ വരുത്തി. മൂപ്പൻ വിവരം അന്വേഷിച്ചു. ഉറ്റോരും ഉടയോരും മഹാദീനം പിടിപെട്ട് ചത്തൊടുങ്ങി. ഏകനായ ഞാൻ ആ കാടുവിട്ട് ഓടിപ്പോന്നു. വഴിതെറ്റി ഇവിടെ വന്നു വിട്ടു. മുതുവൻ പേര് തിരക്കി. മാണിക്യ. വിനയസ്വരത്തിൽ അവൻ പറഞ്ഞു. മുതുവൻ മൂപ്പന് അവനെ നന്നേ ഇഷ്ടമായി. ഏറെ വയ്യാതെ മാണിക്കനെ കൊണ്ട് മണിക്ക് ശബരിക്ക് പുടവയും കൊടുപ്പിച്ചു. മാണിക്യൻ മണിക്കയെയും കൊണ്ട് പ്രത്യേകം കുടിവാർപ്പിന് പോയി. പെറ്റ തള്ളിയുടെ ലാളന അറിയാതെ വളർന്ന മണിക്കിയെ തെല്ലം നൊമ്പരപ്പെടുത്താതെയായിരുന്നു മൂപ്പൻ വളർത്തിയിരുന്നത്. അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും മൂപ്പൻ ഒരിക്കലും എതിരെ നിന്നില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ ആ ജീവിതത്തിനാകെ ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം മണിക്ക് ശബരിയെ നിരാശയിലായി. ഭർത്താവായ മാണിക്യൻ അവളെ ശ്രദ്ധിച്ചു. അവൾ അതിരാവിലെ എണീറ്റ് ചോലയിൽ പോയി കുളിച്ച ശേഷമേ ഗൃഹജോലികൾ ചെയ്തിരുന്നുള്ളൂ. ക്രമേണ മത്സ്യമാംസാദികളിൽ അവൾ വെറുപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. മാണിക്യൻ മദ്യം ഉപയോഗിക്കുന്നത് പോലും അവൾ എതിർത്തു. കാട്ടിലുള്ള കനിയും കിഴങ്ങുമായിരുന്നു അവളുടെ ഭക്ഷണം. മാണിക്യൻ ആദ്യമൊക്കെ എല്ലാം സഹിച്ചു. പിന്നെ പിന്നെ അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ വന്നു. മാണിക്യൻ ചിലപ്പോഴൊക്കെ മണിക്കിയോട് കയർത്തു തുടങ്ങി. അതോടെ അവളുടെ ദാമ്പത്യത്തിന് ഉലച്ചിൽ തട്ടി. ഒരിക്കൽ
മാണിക്കൻ ഒരു മാൻകുട്ടിയെ കറിവിക്കാനായി അവളെ ഏൽപ്പിച്ചു. പക്ഷേ അവൾ ആ മാൻകുട്ടിയെ വാത്സല്യത്തോടെ വളർത്താൻ തുടങ്ങി. പിന്നൊരിക്കൽ അയാൾ ഒരു കലമാലിനെ കൊന്നുകൊണ്ടുവന്നു അവളെ ഏൽപ്പിച്ചെങ്കിലും ആ മാംസം സ്പർശിക്കാൻ പോലും മണിക്ക് കൂട്ടാക്കിയില്ല. കുപിതനായ മാണിക്കൻ അവനെ കശാപ്പു ചെയ്ത് സ്വയം പാകം ചെയ്ത് കഴിച്ചു. അത് കണ്ട് മണിക്ക് വളരെയധികം വേദനിച്ചു. ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.